ഹലോ കൂട്ടുകാരേ അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും വിശേഷങ്ങളൊക്കെ എന്തൊക്കെയുണ്ട് നമുക്കൊക്കെ ഇവിടെ സുഖം തന്നെയാണ് അപ്പോൾ നോമ്പിൻ്റെ സമയമായതുകൊണ്ട് തന്നെ അല്ല രാവിലെ തന്നെ അടുക്കളയ്ക്ക് വേഗം വണ്ടി പാഞ്ഞ് പോകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ സമയം ഒരു 10:30 ആയിട്ടോ അപ്പോൾ ഞാൻ തിരുമ്പി കുളിച്ചാനൊക്കെ ഉണ്ട് അല്ലാത്ത പണികളൊക്കെ കഴിഞ്ഞിക്കണം അപ്പോൾ തിരുമ്പി കുളിച്ചതിൻ്റെ മുന്നായിട്ട് തന്നെ നമ്മൾ പത്തിരിപ്പണി ആദ്യം തന്നെ എടുത്ത് കിട്ടും നോമ്പായതുകൊണ്ട് പത്തിരി ഒന്ന് പരത്തിയേക്കും ചൂടലൊക്കെ പിന്നെ വൈകുന്നേരമാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇതിൻ്റെ പണിയൊക്കെ തീർത്തേക്കുന്നത് എന്തുകൊണ്ടറിയണോ ഈ വൈകുന്നേരമാകുമ്പോൾ ഒന്നൊരു ഉറക്കൊക്കെ ഉറങ്ങി നീച്ച് വരുമ്പോൾ ഇതുമ്പോൾ കണക്ക് കുഴച്ചാൽ അങ്ങോട്ട് കുഴ അങ്ങോട്ട് ആവുക തന്നെയല്ലേ ഇങ്ങനെ ഒന്നാണ് കുഴക്കാൻ കഴിയാനല്ലേ അങ്ങനെ ആണ്ടുങ്ങോട്ടും അടി കൊണ്ട് വെക്കും പിന്നെ ഒന്നാമേ ചൂടുമല്ലേ ഭയങ്കര ചൂടായതുകൊണ്ട് ഇത്തിനും കഴിയൂല അപ്പോൾ കുറച്ച് പണികളൊക്കെ ഉണ്ട് രാവിലെ ആ ഉഷാറോടെ നിൽക്കുമ്പോൾ തന്നെ അത് തീർത്തൊക്കെ കിട്ടും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നോമ്പ് ചൂടത്താണെങ്കിലും അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് മായൊക്കെ ഉണ്ട് കിട്ടിയതുകൊണ്ട് തന്നെ കുറേയൊക്കെ ഒരാക്കുണ്ടായിന് ഈ പണി മായ തന്നെ ഇല്ലല്ലോ നോമ്പ് കഴിയാനായിട്ടും മായനെ വൈക്ക് കാണാൻ തന്നെ ഇല്ല ഏതായാലും നമ്മൾ തന്നെ ഒരു വിധാകുകയാണ് നോമ്പ് നോറ്റിട്ട് പിന്നെ കുട്ടികളെ കാര്യമൊന്നും പറയണ്ടല്ലോ അത് വിചാരിച്ചാലും ഇവിടെ സച്ചു ഷിഫൊക്കെ ഇടക്കൊക്കെ നോമ്പ് നോൽക്കലോട്ടോ ഷിഫ് സച്ചുവിന് പിന്നെ നോമ്പ് നോൽക്കണം എന്നാണ് ഞാൻ പിന്നെ നമ്മൾ തന്നെ കുഴങ്ങല്ലേ പിന്നെ ഇനി കുട്ടികളും കൂടി വെറുതെ ഇതാക്കണ്ടല്ലോ ചേച്ചിയുടെ വിളിച്ചാതൊക്കെ കേട്ടോ വിളിച്ച് അറിഞ്ഞാൽ പോകുന്ന ചേച്ചും ചെയ്യും അപ്പോൾ ഷിഫുവിനെ പിന്നെ ഞാൻ അങ്ങനെ ഒന്ന് നോമ്പ് നോൽപ്പിച്ചല്ലേ ഒരു വെള്ളിയാഴ്ചയെ തിങ്കളാഴ്ചയെ അങ്ങനെയൊക്കെ നോമ്പ് തോൽപ്പിച്ചാലേ ഉള്ളൂ നമ്മൾ പത്തിരി പരത്തിൽ ഇങ്ങനെയാണേ കുറേ പരത്തിയായിട്ട് ഇതിന് ഈ തട്ടിന് ചുറ്റോട് ചുറ്റോട് വെക്കും എന്നിട്ട് പൊടി തട്ടാൻ ഒരുങ്ങുള്ളൂ ചില ആൾക്കാരൊക്കെ കാണാം ഒന്ന് പരത്തുക പിന്നെ അതൊന്ന് പൊടി തട്ടുക പിന്നെ ഒന്ന് പരത്തുക പിന്നെ പൊടി തട്ടുക അങ്ങനെയൊക്കെ അല്ലേ ഞാൻ അങ്ങനെയായിട്ട് ചെയ്യൽ ഏതായാലും പരത്തലൊക്കെ കഴിഞ്ഞിക്കണമെങ്കിൽ ഇതൊക്കെ വാടെ ഫ്രിഡ്ജിലേക്ക് എടുത്തൊക്കെ കേട്ടോ അപ്പോൾ ഒരു നല്ലൊരു പാത്രത്തിൽ പിന്നെ ഒന്നാക്കള് വെച്ചിട്ട് അത് മൂടി വെച്ചവന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് മൂടി വെക്കാതെ ഒരു പ്രാവശ്യം ഞാൻ പ്ലേറ്റിലേക്കായിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിന് അത് എന്നിട്ട് നുറൊക്കെ പൊട്ടി അത് കയറിയിട്ടോ ആ പത്തിരി അപ്പോൾ പിന്നെ അത് ചേച്ചിടിപ്പോൾ മൂടി വെക്കലാണ് മൂടി വെച്ചാലും പിന്നെ അങ്ങനത്തെ പ്രശ്നം വന്നിട്ടില്ല അപ്പോൾ പത്തിരി പണിയൊക്കെ കഴിഞ്ഞാട്ട് ഞാൻ തിരുമ്പി കുളിച്ചിട്ട് വിചാരിച്ച് വെയിൽ നിൽക്കുന്ന ഒരു വിധം അവൽ തുടങ്ങിയിട്ടോ അപ്പോൾ അതിനൊന്ന് മണി അയക്കണം ഇത്ര ഇതിൻ്റെ ആണ്ടിൽ മുന്നേ നമ്മൾ പിന്നെ 10 മണിയാകുമ്പോഴത്തേക്കും കുളിയൊക്കെ കഴിയേണ്ട കേട്ടോ ഇന്നിപ്പോൾ ഓരോ പണികൾ ഏറെ ഉണ്ടായിനി അതുകൊണ്ട് അപ്പോൾ ഒന്ന് നേരം വെയ്യതൊക്കെ വെയിൽ ഇവിടെ ആകുന്നതിൻ്റെ മുന്നേ തന്നെ തിരുമ്പലൊക്കെ കഴിച്ചണം വിചാരിച്ചിനിയറേ ഏതായാലും കുറേ തിരുമ്പാനുണ്ട് മെഷീനിലിടാനുള്ള കുറച്ചാളെ മെഷീനിൽക്ക് കൊണ്ടുപോയിട്ടും ബാക്കി ഈ കുട്ടികളുടെ പിന്നെ വല്ലാതെ ചളി അതിലുള്ളതുകൊണ്ട് ഞാൻ പിന്നെ മെഷീനിക്ക് ഒന്നും കൊണ്ടുപോയിടയില്ല ഓലൊക്കെ നല്ലോ കല്ലുമായിട്ട് അടുത്ത് അച്ഛനാണ് തിരുമ്പണം എന്നാൽ തന്നെ അത് ചളി എന്നൊക്കെ ഒരു ഇതുണ്ടാവുള്ളൂ മെഷീനിൽ അങ്ങനെ കറങ്ങണോണ്ട് ചളി പോകില്ല എന്ന് എനിക്കൊരു തോന്നലാട്ടോ എല്ലാവരും പറഞ്ഞേക്കാം എല്ലാവരും ചളി പോവേണ്ടതെന്ന് എനിക്കൊരിത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കല്ലുമായിട്ടാണ് നല്ലോണം തല്ലണം തിരുമ്പിയായിട്ട് കുഴങ്ങിയിട്ട് അപ്പോൾ ഈ ഊരക്കും കൈയ്യെടുത്ത് നിൽക്കണം വിചാരിച്ചുണ്ട് കേട്ടോ നമ്മൾ അടുത്തുള്ള താത്ത വർത്തമാനം പറയാൻ വന്നത് അപ്പോൾ താത്ത ഇട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നതാ എന്നതിൻ്റെ ശേഷം എന്താ തിരുമ്പലൊക്കെ കഴിഞ്ഞ് ചിക്കി നല്ല വെയിലുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ ചിക്കി ഇട്ടേ ഇരച്ചി പുറത്തന്നെയാണ് ചിക്കല് മായ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ പുറത്താൻ ചിക്കി വൈകുന്നേരം 50 ഉണങ്ങി കിട്ടുമല്ലോ അങ്ങനെ ഇപ്പോൾ ഇതാ തിരുമ്പി നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ അടുത്തുനിന്ന് അങ്ങനെ മെഷീൻ്റെ ഒച്ച സൗണ്ട് കേൾക്കുന്നുണ്ട് നമ്മൾ വിറക് കീറുന്ന മെഷീൻ ഉണ്ടല്ലോ അതിൻ്റെ സൗണ്ട് അങ്ങനെ കേൾക്കുന്നുണ്ട് ഏതായാലും ഇവിടെ അവിടെയും ഇവിടെ കുറച്ച് മുട്ടികളൊക്കെ ഉണ്ടായിന് അതൊക്കെ കണ്ട് വലിച്ചിട്ട് കൊടുത്തേ അപ്പോൾ ഒരു പറഞ്ഞ അരമണിക്കൂർ സമയമൊക്കെ ആണെങ്കിൽ കീറി തരാം തോനുണ്ടെങ്കിൽ കീറാനൊന്നും നേരം ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഏതായാലും അരമണിക്കൂറിനുള്ളത് ഉണ്ടായിരുന്നു കൊത്തി കീറുകയാണെങ്കിൽ കുറേ നേരം മല്ലിട്ടേമേ കുത്തിറക്കണേ നമ്മൾ കൊത്തികളൊന്നും ഈ ആണുങ്ങൾ കീറുന്ന അത്ര ഉഷാറിൽ ഏതായാലും കീറാൻ കഴിയൂല അപ്പോൾ ഒരോട് പറഞ്ഞാൽ പിന്നെ ഒരാണ്ട് കീറി തന്നാൽ മായൻ്റെ മുന്നായിട്ട് തന്നെ അതാണ്ട് അട്ടിട്ടെക്കാമല്ലോ വിചാരിച്ച് അതിൽ കുറച്ചൊക്കെ നല്ലോണം ഉണങ്ങിയും ചെയ്തിക്കണേ കീറാനൊക്കെ നല്ല എളുപ്പമായിരിക്കും അപ്പോൾ വിറക് കീറുന്ന പോലൊക്കെ പോയും ചെയ്ത് നമ്മൾ പിന്നെ കുളിച്ചാലും വേറെല്ലാനൊക്കെ നിന്ന് വൈകുന്നേരം ഇതൊക്കെ അടുപ്പത്തേക്ക് വന്നത് കേട്ടോ അപ്പോൾ ഒന്ന് പഴം പൊരിച്ചാൽ നേരത്തി അതുപോലെ തന്നെ കക്കയിലൊക്കെ ജ്യൂസ് അടിച്ചാൽ നേരത്തി പിന്നെ ഫ്രൂട്ട്സ് കുറച്ച് അല്ലറ ചില്ലറ ഫ്രൂട്ട്സുകൾ ഉണ്ടായി കേട്ടോ ഒക്കെ ഓരോന്നുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചെത്തി വെച്ചിന് പിന്നെ ഏത് സാധനത്തിന് ഇപ്പോൾ വൈകുന്നേരം കണ്ടു നോമ്പ് ഇറക്കണ നേരം പോലെ നല്ല തണുപ്പുമാണ് എത്രത്തോളം തണുപ്പുണ്ട് അത്രത്തോളം നല്ലതെന്ന് പറഞ്ഞ മാതിരിയാണ് ഇപ്പോൾ അയാതെ ചൂടുമല്ലേ അപ്പോൾ ഞാൻ ഇതൊക്കെ ഇതാക്കി വെച്ചാണ് ഒരു മാങ്ങ ഉണ്ടായിനി ഒരു ആപ്പിൾ ഉണ്ടായിനി അതുപോലെ തന്നെ ഒരു പിന്നെ നാരങ്ങയും കുറച്ചൊരു മുന്തിരി ഉണ്ടായിനി നമുക്ക് തിന്നാനുള്ളത് മാത്രം ഉണ്ടായിന് അപ്പം അത് ഫ്രിഡ്ജിക്ക് എടുത്തേച്ച് പിന്നെ തകുന്ന പലിശകൾക്കുള്ള ചോറ് ഇതൊക്കെ റെഡി ആയിക്കണം ചോറ് പിന്നെ എല്ലാവർക്കും ചോറല്ല വേണ്ടിയിട്ട് ഷിബിക്ക് കഞ്ഞി വേണം സച്ചുവിന് പിന്നെ പത്തിരി വേണം ബാക്കിയുള്ളവർ പിന്നെ ചോറൊക്കെ തന്നു ഷിബൂനും ഞങ്ങൾക്കൊക്കെ ചോറും മതി അപ്പം ചോറ് അങ്ങനെ ഒക്കെ എന്താ പയറ് ചോറ്റക്കുള്ള ഉപ്പേരി പയറൊക്കെ അയച്ച് പിന്നെ ഇപ്പം മീനും വേറെല്ലാം ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല ആരും പലിശക്ക് മീനെ നിന്നു തിന്നൂല പിന്നെ കോയോ ഇറച്ചിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറ്റും ചെയ്യും പിന്നെ ഇന്നും ഇപ്പം ഈ നോമ്പാകുമ്പോൾ പിന്നെ
അധികം കോഴി തന്നെ കൊണ്ടിരിപ്പിച്ചത്. അപ്പോൾ ഞാൻ ഓരോട് പറഞ്ഞു നമുക്ക് പയറുപ്പേരി ആക്കാം, അങ്ങനെ ഓരോ ദിവസം ഓരോ ഉപ്പേരികളൊക്കെ ഉണ്ടാവും. പിന്നെ കഞ്ഞി വെക്കുന്നതാ നല്ലോണം വെന്തുക്കണം, ഇനിയിപ്പോൾ അതൊക്കെ തേങ്ങ ഒക്കെ ഒന്ന് അരച്ച് പാരാനുണ്ട്. അങ്ങനെയൊക്കെ ഓരോ പരിപാടികളാണ്. അപ്പോൾ അതൊക്കെന്താ കഞ്ഞിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ അതിക്ക് തേങ്ങ അരച്ച് പാരട്ടെ. അപ്പോൾ തേങ്ങയിൽ നമ്മൾ നല്ല ജീരകം കൂട്ടിക്കണം, അതുപോലെ തന്നെ ചെറിയുള്ളി ഉണ്ടല്ലോ അതും കൂട്ടിക്കണം കേട്ടോ, എന്നാലേ ജീരകഞ്ഞി ആവുള്ളൂ. അപ്പം അങ്ങനെ കഞ്ഞിൻ്റെ അയക്കൊക്കെ ശ്രദ്ധ മാറിയുണ്ട്, നമ്മളെ പയർ കുറച്ച് നല്ല അടി പിടിച്ചിക്കണം കേട്ടോ. അങ്ങനെ അതൊക്കെ മാറ്റി വെച്ച് പിന്നെ ആ ചട്ടിയിൽ തന്നെ നമ്മൾ ഇതൊക്കെ എന്താ ഇറച്ചി കുറച്ച് ഇതാക്കി വെച്ചിട്ടോ, ഗ്രേവി പോലെ കുറച്ചൊന്ന് വരട്ടി ഉണ്ടാക്കാൻ കരുതി കേട്ടോ. അങ്ങനെ തക്കാളി സോസൊക്കെ പാർന്ന് ഇതാക്കട്ടോ. അപ്പോൾ ഫുള്ള് നമ്മൾ അടുപ്പത്ത് തന്നെട്ട് ഉണ്ടാക്കൽ. നിങ്ങൾ വിചാരിച്ചുമ്പോഴത്തെ ഈ ഒരു ചട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ചട്ടി മാത്രമാണ് അടുപ്പത്ത് നമ്മൾ വെക്കുള്ളൂ കേട്ടോ. അപ്പോൾ പയർ വന്ന് കഴിഞ്ഞാൽ വേറൊരു ചട്ടിക്ക് മാറ്റിക്കണം. അതുപോലെ തന്നെ ഈ ഇറച്ച് പിന്നെ ഒന്ന് ഗ്രേവി ആയി കഴിഞ്ഞാൽ ഇത് വേറൊരു ചട്ടിക്ക് മാറ്റിയിട്ട് വേണം, ഇതിലാണ് നമ്മൾ ഈ പയം പൊരിച്ചോളൂ. അങ്ങനെ അടുക്കളയിലെ പണികളൊക്കെ ഒരുവിധം ആയതിൻ്റെ ശേഷം കേട്ടോ നമ്മൾ തോട്ടം നനക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് കേട്ടോ. നോമ്പിന് നമ്മൾ നനക്കലൊക്കെ ഉണ്ട് കേട്ടോ. നോമ്പ് സമയമായതുകൊണ്ട് തന്നെ വൈകുന്നേരമാണ് അതിന് ഇറങ്ങൽ കേട്ടോ. അപ്പോൾ ഒരു 5:30 ആകുമ്പം നനക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങും. അപ്പോൾ ഇതിൻ്റെ മുന്നൊക്കെ നമ്മൾ പിന്നെ രാവിലെ തന്നെ നനക്കലായിരുന്നു കേട്ടോ, നോമ്പല്ലാത്ത സമയത്ത്. അപ്പോൾ നോമ്പിനൊക്കെ പാടെ കയ്യൂല രാവിലെ തന്നെ. അപ്പോൾ വൈകുന്നേരത്തെ പണികൾ അങ്ങനെ കഴിഞ്ഞാൽ നനക്കാൻ ഇറങ്ങലാണ് കേട്ടോ. പിന്നെ അടുക്കളയിൽ അതിനകത്ത് പണികളൊന്നുമില്ല, എല്ലാം ഒരുവിധമൊക്കെ ആയി കഴിഞ്ഞിട്ടുള്ളൂ. ഒരു 2-3 ദിവസം കൂടുമ്പോൾ അങ്ങനെ നനക്കും. അപ്പം തെയ്യകളൊക്കെ ഒന്നിങ്ങനെ തെളുത്ത് വരുന്നുണ്ട്, കുറേ അതിന് ഇങ്ങനെ നനക്കുന്നു. ഇപ്പം മഴ പെയ്യുകളിപ്പം നന തുടരേണ്ടി വരും. മഴ ഇതാ പിന്നെ കുറച്ചൊരു ആശ്വാസം ഉണ്ടാവും എന്ന് പറയാം. അപ്പം നനക്കലൊക്കെ കഴിയുമ്പോഴത്തേ തന്നെ 6:20 സമയമാകും കേട്ടോ. 5:30 ഇന്ന് നനക്കാൻ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ 6:30 ആയപ്പോത്തിന് നമ്മൾ മേലേക്കായിട്ട് പിന്നെ അകത്തുക്കുന്നുണ്ട്. നനക്കൽ തുടങ്ങിയാൽ തന്നെ പിന്നെ പുതിയ മണ്ണിൻ്റെ സ്ഥലമല്ലേ, ആകെ ചളി പിളി ആവലും മേത്തൊക്കെ ആവും. അപ്പോൾ ഈ അരച്ചായിട്ട് പിന്നെ പയ്യൊരു മാക്സിരുത്തായിട്ടാണ് നനക്കാൻ ഇറങ്ങല്. അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേ ശിബി പയം പൊരിച്ചായിട്ടൊക്കെ റെഡിയാക്കി വെച്ചിന്. ആ ഒരു പയം പൊരിക്കണ പണിയേ ഓക്കുള്ളൂ, ഇനി ബാക്കിയുള്ളതൊക്കെ ഞാൻ തീർത്തിട്ടുണ്ടായിന്. അപ്പോൾ ജ്യൂസ് അടിച്ച് വെച്ച് പയം പൊരിച്ച് വെക്കുന്നത്. ഇവർ ഇപ്പോൾ നോമ്പാൻ കൊടുക്കാനായോ ചോദിച്ചോ, നോമ്പ് വെച്ചിട്ടൊന്നും ഇല്ല, എന്നാലും വാങ്ങി കൊടുക്കാനാവുമ്പോൾ തിന്നാൽ മതി അറിയില്ല ഞാൻ. എല്ലാവരും ഒപ്പം കുത്തിറക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് തിന്നുമ്പോൾ അതല്ലേ ഒരു രസം ഉണ്ടായാലും, നോമ്പ് കൊടുക്കാത്തവരെ ആദ്യം തിന്നുമ്പോൾ ഒരു രസമില്ലല്ലോ. അങ്ങനെ അപ്പോൾ ബാങ്ക് കൊടുത്തിട്ട് നമ്മൾക്ക് നോമ്പ് ഇറക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമല്ലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.